ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയെന്നറിയോ? തത്തേങ്കലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിലർക്കൊക്കെ അറിയാം തത്തേങ്കലം ബീച്ച് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. എനിക്ക് തോന്നുന്നു 2018 പ്രളയത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ബീച്ച് പോലെയൊക്കെ ഒരു സംഭവത്തിന് രൂപപ്പെട്ടിരുന്നു. നമുക്ക് നമ്മളങ്ങട് കേറിയിട്ടില്ല, നമുക്ക് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പോയി കണ്ടിട്ട് വരാം. എന്റെ പൊന്ന് ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴുണ്ടല്ലോ, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലേ, ആകെ പറ്റ പോയി കേട്ടോ സ്ഥലമൊക്കെ. ഈ ഭാഗത്തൊക്കെ ശരിക്കും ഏകദേശം ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഒരു ബീച്ച് പോലെ നമുക്കൊരു മണൽത്തിട്ട ഇങ്ങനെ രൂപപ്പെട്ടിരുന്നു, അതൊന്നും ഇപ്പൊ ഇല്ല. കാലത്തിന്റെയും മനുഷ്യരുടെയും കടന്നുകയറ്റം പ്രകൃതിയെ വല്ലാണ്ട് ബാധിച്ചിരിക്കണം. എന്റെ പൊന്നു മച്ചാമാരെ, നമ്മളിവിടെ ഈ സ്ഥലത്തിന്റെ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ നമ്മൾ ആകെ സങ്കടമായി പോയി. കാരണം പുഴ തന്നെ ഉണ്ടല്ലോ, ഒരു നീർച്ചാല് പോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോ മുകളില് അട്ടപ്പാടിക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. പക്ഷെ അതുകൊണ്ടല്ല, അല്ല അതല്ല കാര്യം. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ആകെ ഒരു ഇതായിപ്പോയി. വ്ളോഗ് എടുക്കാൻ വന്നിട്ട് ആ വ്ളോഗിന്റെ ആ മൂഡ് അങ്ങോട്ട് പോയി. പഴയ ഒരു ആംബിയൻസ് ഒന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആകെ സങ്കടമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നാല് അഞ്ചാമത്തെ വീഡിയോ ആയിരിക്കും, ഇത് ആറാമത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം. അപ്പൊ ഗായ്സ്, ഇവിടെ വന്നപ്പോ ചെറിയൊരു സമാധാനം ഉണ്ട് കേട്ടോ. അല്ലേ, പഴയൊരു തത്തേങ്കലം ബീച്ചിന്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഒന്ന് മോളിൽ പോയി നോക്കിട്ട് വന്നാലോ. ഇവിടെ എത്തിയപ്പോ കുറച്ച് തണുപ്പുണ്ട്. മുകളിലെത്തിയ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ഒരു ആംബിയൻസ് കിട്ടും എന്ന് വിചാരിക്കണം. ഗായ്സ്, നമ്മളിവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം കണ്ടേ. അല്ല, പിള്ളേരാരും ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നു, മീനൊക്കെ പിടിച്ചിട്ട് അമ്മയുടെ. ഗായ്സ്, നമ്മള് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെയാണ്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ദേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് കണ്ടില്ലേ, ഇവിടെ കുറച്ചൊരു സമാധാനമുണ്ട്. കാരണം അവിടേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ശോകമാണ് കേട്ടോ. ഇങ്ങടൊക്കെ ഒരു മനുഷ്യന്റെ തലപോലല്ലേ, ഇടിച്ച് പഴുത്ത പോലെ, ആരും ഇടിച്ച് പഴുപ്പിച്ച പോലല്ലേ. വേണ്ട, ഇത് ഹെയർ, കണ്ണ്, മൂക്ക്, ബായി, ആയിന്നൊക്കെ നല്ല ബ്ലഡ് വരുന്നുണ്ടാ. നമ്മളിവിടെ വന്നിട്ടിപ്പോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായി അല്ലടാ. ആ മുക്കാൽ മണിക്കൂറായി, മുക്കാൽ മണിക്കൂറായ ഏകദേശം ഒരു 15 മിനിറ്റോളം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ താഴത്താണ് നിന്നത്. കാരണം ആ ഒരു പഴയൊരു വൈബ് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ വന്നപ്പോൾ പഴയ പോലെ തന്നെയാണ് കിടക്കുന്നത്. എന്താ പറയുക, ഒരു വൈകത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര ചൂടും,
ഈ ഒരു തണലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര തണുപ്പും വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, നമ്മൾ വിചാരിക്കണ പോലൊന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.